மன்னாடி எடுத்து எனக்கறியில்ல வெறுதே இல்லை. ஞான அவனே ஹாஃப் மேன் ஹாஃப் லயன் என்று விளிச்சது எனக்கு ஒத்த எதிராளி. அதுகொண்டா ഞാൻ പറഞ്ഞത് അവനെ ഈ ജയിലിൽ നിന്ന് പുറത്താക്കണമെന്ന്. 20 വർഷത്തിനു മുന്നാലെ എന്നെ വേണമോ ഇപ്പോ അതുതാ വേണം. സവകുളി തോണ്ടി കല്ലറയും കട്ടിരിക്ക ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓപ്പോണ്ട് എന്തായാലും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ FC ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് ആണ്. അപ്പോൾ നമ്മൾ കളിക്കുന്ന ഒരു എൽ ക്ലാസിക്കോ ആണ്. അപ്പോൾ നമ്മുടെ 50 കോയിൻ ചലഞ്ച് ആണ്. അപ്പോൾ നമ്മുടെ സ്കോഡ് പറയുന്നത് ഇതാണ്: വിനീഷ്യസ് ഉണ്ട്, ബെൻസിമ, റോഡ്രിഗോ, അസാഡ്, വാൽവർഡെ, അത്യാവശ്യം കുഴപ്പമില്ല, മിക്കവരും ഉണ്ട് നമ്മുടെ സ്കോഡിൽ. ഓക്കെ, ഓപ്പോണ്ടിൽ ഡിപ്പേ, ലെവൻഡോസ്കി, ഡെംബലെ, കീസിയെ. ഓക്കെ, നല്ല സ്കോറാണ് ഫ്രണ്ട് ഗ്രീനോ. ബാക്കിൽ സ്ട്രോങ് ആണ് ഗൈസ്, നൈസാണ്. കുണ്ടോയും മറ്റേ ബാൾഡ് ഒക്കെ ഉണ്ട് നമ്മുടെ ലെഫ്റ്റിൽ. അപ്പോൾ നൈസ് ഒരു സ്കോഡാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു കിടു ക്ലാഷ് ആണെന്ന് വിചാരിക്കുക, കാരണം ഇനി എന്തായാലും എന്നാൽ 15-ാം തീയതി അല്ലേ നമ്മുടെ എൽ ക്ലാസിക്കോ, അല്ല 15-ാം അല്ല 19-ാം തീയതി പോകണം എൽ ക്ലാസിക്കോ. ഇനി ഒരു 10 ദിവസം ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും അതിന് മുന്നേ നമ്മുടെ ഒരു എൽ ക്ലാസിക്കോ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 50 കോയിൻ ചലഞ്ച് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ലെവൻഡോസ്കി ടു കീസിയെ, ഓക്കെ. സെർജിയോ ബുസ്കറ്റ്സ്, ഫ്രാങ്കി ഡിയോ, ഓക്കെ. ഇൻ്റർസെപ്റ്റ്, ഓ വീണ്ടും ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഓക്കെ, ലെവൻഡോസ്കി. ഓക്കെ, നമ്മൾ എടുത്തിൻ്റെ വാൽവർഡെ, വാൽവർഡെ ടു അസാഡ്. അപ്പോൾ അസാഡ് നമ്മൾ പാക്കിൽ നിന്ന് മേടിച്ചതാണ് മറ്റേ ഈ ഫുട്ബോൾ പോയിന്റ് വെച്ചിട്ട്. ഓക്കെ, റോഡ്രിഗോ നൈസ് മൂവ് ആണ് ഗൈസ്, 1 റൺ ട്രിപ്പിൾ ചെയ്യുക. ഓക്കെ റോഡ്രിഗോ, ഓക്കെ അടിപ്പിച്ച് നോക്കാം റോഡ്രിഗോ. കുണ്ടയുടെ ഒരു ബ്ലോക്കായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ക്രോസ് അടിച്ച് നോക്കുക അസാഡിനെ കൊണ്ട്. ഓക്കെ അസാഡ്, ഓ അത് ആരെ ഹെഡ് ചെയ്ത്? വിനീഷ്യസ് തന്നെ ഹെഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ നൈസ് അച്ച. ഓക്കെ അറൂ, ഓക്കെ നമ്മൾ എടുത്തിട്ട് ബെൻസിമ. ഓക്കെ, ഒരു ബാക്കിലെ റോഡ്രിഗോ അടുപ്പിച്ച് നോക്കുക റോഡ്രിഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ടൈമിലെ ഗോൾ അടിച്ചിരിക്കുകയാണ്, നമ്മുടെ 50 കോയിൻ ചലഞ്ച് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഏർലി ലീഡ് കിട്ടിയിട്ടുണ്ട്, 1-0. ആളെ ഇറക്കിയത് ചെറിയൊരു മിസ്റ്റേക്ക് പറയാം, ബട്ട് നമ്മുടെ ആ പ്രസ്സിങ് അറിയാം, 3 പേരൊക്കെ ഒരുമിച്ച് പ്രസ് ചെയ്യാൻ പോയത്. പിന്നെ ഇക്കടെ ഒരു ബാക്ക് ഹീൽ, ഓക്കെ അവ അടിച്ചു കളഞ്ഞു. അപ്പോൾ നൈസ് ഒരു ട്രൈ ആയിരുന്നു, അതിൽ നമുക്ക് ഗോൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും 1-0 ലീഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബുസ്കറ്റ്സ്, ബുസ്കറ്റ്സ്, ഓക്കെ നമ്മൾ വീണ്ടും ചൗമിനി, ചൗമിനി ടു റോഡ്രിഗോ. ഓക്കെ അസാഡ്, അസാഡ് ടു റോഡ്രിഗോ, റോഡ്രിഗോ ടു കർവഹാൾ, കർവഹാൾ ടു, ഓക്കെ ഉള്ളിലേക്ക് വരാം. ഓക്കെ ഇറ്റ്സ് വാൽവർഡെ, ചൗമിനി, ഈ ഇൻ്റർസെപ്റ്റഡ് ബൈ ഡിയോ. ലെവൻഡോസ്കി, ലെവൻഡോസ്കി ടു ഡെംബലെ, ഡെംബലേനെ പൂട്ടിയാൽ മതി മെയിനായിട്ട്, കാരണം ഡെംബലാണ് നമുക്ക് സീൻ ഉണ്ടാക്കുക. ഓക്കെ അവർ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കുണ്ടെ, കുണ്ടെ ടു ഡിയോ, ഫ്രാങ്കി ഡിയോ ടു കിസിയെ. ഓക്കെ നമ്മൾ ഏയ് കിസിയെ എടുത്തോ? ഓക്കെ ഇറ്റ്സ്, ഓക്കെ എതർ മിൽട്ടാവ് എടുത്തിട്ടുണ്ട് ഗൈസ്. റോഡ്രിഗോ, ഹസാഡ്, ഹസാഡ് ടു ബെൻസിമ, ബെൻസിമ ടു ഹസാഡ്. ഏയ്ച്ചേ, ഹസാഡിൻ്റെ ഈ കാർഡ് പക്ക കാർഡെന്നൊന്നും പറയില്ല, ഇങ്ങനെ ഇവൻറ്റിലൊക്കെ ഇട്ട് കളിക്കുക, അത്ര ഞാൻ പറയുള്ളൂ, ഇല്ല ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ റോഡ്രിഗോ ആണ് ഗൈസ്, ഉള്ളിലേക്ക് വരാം. ഓക്കെ ഈച്ചേ ഇൻ്റർസെപ്റ്റ് ചെയ്തു ഗൈസ്, പാസ് കൊടുക്കാൻ കഴിച്ചില്ല. ഓക്കെ ഇറ്റ്സ് വാൽവർഡെ, വാൽവർഡെ ടു കർവഹാൾ, കർവഹാൾ ടു അസാഡ്. അടുപ്പിച്ചോക്കെ അസാഡിനോണ്ട്, അസാഡാണ്, അസാഡ്, ഓ ഒരു മിന്നൽ ഷോട്ടായിരുന്നു ഗൈസ്, ഒന്നും പറയാല്ല, അസാഡിൻ്റെ തീപ്പൊരു ഷോട്ടായിരുന്നു സാധനം, ബട്ട് നൈസായിട്ട് സൈഡിക്ക് പോയി. എന്തായാലും വെൽ ട്രൈ അസാഡിനെ. AMF ആണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ, കാരണം എനിക്ക് നന്നായിട്ട് സപ്ലൈ കൊടുക്കണ പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഓക്കെ റോഡ്രിഗോ നൈസാണ് കേട്ടോ, റോഡ്രിഗോ നമ്മൾ ഫുൾ ട്രെയിൻഡ് അല്ല, അതാ പണിയുള്ളൂ, ബാക്കിയെല്ലാം പക്കയാണ്. ഓക്കെ ഇറ്റ്സ് ലെവൻഡോസ്കി, ലെവൻഡോസ്കി ടു കിസിയെ, കിസിയെ ടു ഡിപ്പേ, 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 ഡിപ്പേ ആണ് ഗൈസ്. ഓക്കെ ഡബിൾ ടച്ച് വിളിക്കുന്നുണ്ട്. ഓക്കെ ഡിപ്പേ ടു ഡെമ്പല്ലേ, ഓ ഡെമ്പൽ വിളി, ഓ അൺഎക്സ്പെക്റ്റഡ് മൂവായിരുന്നു കേട്ടോ അവൻ്റെ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അവൻ വിചാരിച്ചാൽ ഞാൻ ഡിപ്പേനോട് അടിപ്പിക്കുന്നതാണ്, ബട്ട് നൈസായിട്ട് ഡെമ്പലേക്ക് വെച്ചു, ഡെമ്പൽ ഉള്ളിൽ കൂടെ കയറി അടിച്ചു, ബട്ട് പുറത്തേക്ക് പോയി, അത് ആശ്വാസമായി. ഓക്കെ കോട്ടുവ, കോട്ടുവ വെച്ച് നമുക്ക് എന്തായാലും അലബയ്ക്ക് വയ്ക്കാം. ഓക്കെ അലാബ, അലാബ ടു റുഡ്രിഗർ, റുഡ്രിഗർ ടു ചൗമനി, ഓക്കെ ചൗമനി ടു വിനീഷ്യസ്, വിനീഷ്യസ് ടു അലാബ, അലാബ ടു വിനീഷ്യസിന് വയ്ക്കുക. ഏയ്ച്ചേ വേണ്ടായിരുന്നു, ഉള്ളിക്ക് പോയാൽ മതിയായിരുന്നല്ലോ മര്യാദയ്ക്ക്. ഓക്കെ ഇറ്റ്സ് ബുസ്കറ്റ്സ്, ബുസ്കറ്റ് ടു കിസിയെ, കിസിയെ ടു, ഓക്കെ ഡിപ്പേണ് ഗൈസ്. ഓക്കെ ഡിപ്പേണിൻ്റെ സ്കില്ലിട്ട് പോകുന്നുണ്ട്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് റോഡ്രിഗോ, ഹസാഡ്, ഹസാഡ് ടു ബെൻസിമ, ബെൻസിമ ടു വാൽവർഡെ, വാൽവർഡെ ടു ഉച്ചേ. ഞാൻ അസാഡിനെ വെക്കാനാണ് നോക്കിയത്, ബട്ട് ഡിഫ്ലക്ഷൻ ആയിപ്പോയി.
ഓക്കെ ഇറ്റ്സ് ഡെംബെല്ലെ ഡെംബെല്ലെ നമുക്ക് സീൻ ഗൈസ് ഡെംബെല്ലെ കുറച്ച് സീനാണ് ഓക്കെ ഇറ്റ്സ് വിനീഷ്യസ് വിനീഷ് ടു അസാഡ് അസാഡ് ടു വാൽവർഡെ വാൽവർഡ് ടു വിനീഷ്യസ് വിനീഷ്യസ് ടു അസാഡ് ഏ അസാഡേ ചേ ഡിയോ ഇപ്പം എന്തായാലും കഴിഞ്ഞൊരു രണ്ട് മൂന്ന് എൽ ക്ലാസിക്കായിട്ട് നമ്മുടെ ബാഴ്സ് തന്നെയാണ് ആധിപത്യം ഞാൻ റയൽ മാഡ്രിഡ് ഫാനാണ് അറിയാമല്ലോ അതെ ആധിപത്യം പറയാണ്ടിരിക്കാൻ വയ്യ ടോപ്പ് പെർഫോമൻസ് ആണ് ബാഴ്സ ഓക്കെ റോഡ്രിഗോ ഊഹ് റോഡ്രിഗോ വിഷയമാണ് ഒന്നും പറയാമല്ലോ അവനെ ഫുൾ ട്രെയിൻഡ് ആക്കി കളിപ്പിച്ചാൽ മതിയായിരുന്നു ഫുൾ ട്രെയിൻഡ് ആക്കിയില്ല ഇവൻ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പെട്ടെന്ന് ടീം സെറ്റ് ചെയ്ത് അങ്ങോട്ട് കളിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഓക്കെ എന്തായാലും ഫസ്റ്റ് ഹാഫ് അതിൻ്റെ ഗൈസ് പൂജ്യം അല്ല ഒന്നേ പൂജ്യത്തിന് നമ്മൾ ലീഡാണ് ബാഴ്സലോണ പൂജ്യം നമ്മളൊന്ന് റയൽ മാഡ്രിഡ് ഇപ്പോൾ എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം അപ്പോൾ നിങ്ങൾ ഇവൻ്റൊക്കെ കളിച്ച് തീർത്തെങ്കിൽ പറയും നമ്മളിപ്പോൾ എന്തായാലും ക്ലബ് ലെവല് യൂറോപ്യൻ ക്ലബ് ലെവല് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ ഇതാണ് കളിക്കുന്നത് 50 കോയിൻ ചലഞ്ച് അതെന്തായാലും നന്നായി കാരണം നമ്മളെ പണ്ടത്തെ മാച്ചറെ പോലെ ഒരു സിസ്റ്റം ആയിണ്ട് അപ്പോൾ ഇനി കോയിൻ ഒന്ന് ഇൻക്രീസ് ചെയ്താൽ മതി ഒരു 50 ഒരു 150 200 തന്നതിന് നമുക്ക് ഒന്നുകൂടി പക്കേ കാരണം മുന്നേ രണ്ട് ഇവൻ്റ് ഉണ്ടായിരുന്നു മാച്ചറെ പ്രീസെറ്റും ഉണ്ടായിരുന്നു കസ്റ്റമും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇപ്പം എന്തായാലും പറഞ്ഞേ ഉള്ളൂ അതിൽ 50 കോയിൻ ഉള്ളു അതൊരു എറനക്കപ്പെട്ടിയുടെ ചെറുനക്കപ്പെട്ടി പോലെയാണ് എന്താ നമ്മുടെ അടുത്ത് നിൽക്കാൻ നിൽക്കുന്ന വെച്ചാൽ 50 കോയിൻ ആക്കിയിട്ട് എന്തൊരു കഷ്ടമാണ് അപ്പോൾ ഡിപ്പേ 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 ടു പെഡ്രി പെഡ്രി ഡിപ്പേ ഇപ്പോൾ അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് നൈസാണ് കേട്ടോ കഴിഞ്ഞ കളി ഇപ്പോൾ രണ്ട് ഗോളൊക്കെ ഇട്ടു അവർ 6-1 ജയിച്ചാന്ന് സിവിലിയായിട്ട് ഓക്കെ ഇറ്റ്സ് ഉസ്മാൻ ഡെംബെല്ലെ ഓ ഡെംബെല്ലേൻ്റെ സീൻ ഗൈസ് അവനെ പൂശണം ഓക്കെ ഡെംബെല്ലെ ഓ ഭാഗ്യം ഇൻ്റർസെപ്റ്റ് ചെയ്തു ചൗമിനി ചൗമിനി ടു വിനീഷ്യസ് വിനീഷ്യസ് ടു അസാഡ് അസാഡ് ടു ബെൻസിമ ബെൻസിമ ടു റോഡ്രിഗോ റോഡ്രിഗോ ടു അസാഡ് ഓക്കെ ഇൻ്റർസെപ്റ്റഡ് ബൈ ബുസ്കറ്റ്സ് എന്തായാലും നമ്മൾ പരമാവധി ഗോൾ സ്കോർ ചെയ്യാനാണ് നോക്കുന്നത് ബട്ട് പെറ്റടിയില്ല കർവഹാൾ കാരണം ഫുള്ളി ട്രെയിൻഡാണ് ഒന്നുകൂടി ഞാൻ നോക്കിയായിരുന്നു ഇവൻ്റെ ഏകദേശം എല്ലാവരും ഫുള്ളി ട്രെയിനഡാണ് ഓക്കെ ബെൻസിമ നൈസ് ഡ്രിബ്ലിംഗ് ബെൻസിമ ബെൻസിമ ടു കർവഹാൾ ഓക്കെ നൈസ് ഡ്രിബ്ലിംഗ് ആണ് ഓക്കെ ബെൻസിമ കട്ട് ബാക്ക് വെക്കാം എയിച്ചേ കട്ട് ബാക്ക് അത് പക്ക കട്ട് ബാക്ക് ആയില്ല അതുണ്ടായത് ഗുഡ് ട്രൈ ആയിരുന്നു ഓക്കെ ഗാവി ആണ് ഗൈസ് ഓക്കെ ഗാവി ടു ഡെംബെല്ലെ ഓ ഡെംബെല്ലെ എടുത്തു നാറി ഓക്കെ ഇറ്റ്സ് ആ ഓ ഫൗള് ആണ് ഗൈസ് ചേ ഓ മുട്ടണ്ണ ഓടി വരണ്ടി അടിച്ചിടുന്നത് ഫൗള് ആ ഫൗള് വേണേൽ പറയാം എന്നാലും വലിയ ഫൗളൊന്നും അല്ല കേട്ടോ ഓക്കെ ഇറ്റ്സ് ബുസ്കറ്റ്സ് ആണ് ഗൈസ് ബുസ്കറ്റ്സ് ഗാവി ഓക്കെ ചൗമിനി ഓക്കെ ഇറ്റ്സ് ബുസ്കറ്റ്സ് ഓക്കെ അസാഡ് അസാഡ് ടു വിനീഷ്യസ് വിനീഷ്യസ് ടു റോഡ്രിഗോ റോഡ്രിഗോ ടു ബെൻസിമയ്ക്ക് വെക്കാ വെച്ചേ ആ ബെൻസിമയ്ക്ക് വെച്ചാൽ എൻ്റെ മച്ച പോലെ ആയിരുന്നു ഞാനൊരു പഠിച്ചൊരു സാധനം ഉണ്ട് ബെൻസിമയുടെ നേരെ വിനീഷ്യസിന് ത്രൂ പിന്നെ റണ്ണ് ഗോൾ അതാണ് എൻ്റെ നമ്മൾ കഴുത്ത് വെച്ചിരിക്കണം എടാ ചേ ഇവിടെ ഞാനത് മറ്റൊരു റോഡ്രിഗോയ്ക്ക് വെക്കാൻ നോക്കി ഇത് നടന്നില്ല ഓക്കെ കർവഹാളാണ് ഗൈസ് കർവാൾ ടു ബെൻസിമ ബെൻസിമ ടു റോഡ്രിഗോ അടുപ്പിച്ച് നോക്കാം റോഡ്രിഗോ എയ്ച്ചേ ഓക്കെ വിനീഷ്യസ് എയ്യടാ ഓഫോ ഓ കയ്യിന് ഓഫായി ഗൈസ് ബട്ട് നൈസ് ട്രൈ ആയിരുന്നു ആ റോഡ്രിഗോ ഫുൾ ട്രെയിൻഡ് ആണെങ്കിൽ അത് വേണമെങ്കിൽ കയറിയായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് സബ് ഇറക്കാം സബ് ഇപ്പോൾ ഒരു അസെൻസിയോനെ കൊണ്ടുവരാം ഓക്കെ മോഡ്രിച്ചിനെ മിണ്ടിക്കൊണ്ടല്ലോ ക്രൂസിനെ മിണ്ടിക്കൊണ്ടുവരാം എന്നിട്ട് ഇത് മറ്റവനാട്ടോ അൽവാരനെയാണ് ഞാൻ ഇപ്പോൾ CF ഇറക്കിക്കണേ പുതിയ പയ്യല്ലേ നമ്മുടെ റയൽ മാഡ്രിഡ് എടുത്ത് അവനാണ് CF ഇറക്കിക്കണേ മോഡ്രിച്ചിനും ക്രൂസിനെയും കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും വേറെ ആരെയും കൊണ്ടുവരണ്ടല്ലോ ഓക്കെ RB നമുക്ക് വാസ്കസിനെ കൂടി കൊണ്ടുവരാം അപ്പോൾ എന്തായാലും 4 ഇറക്കിയിട്ടുണ്ട് 1, 2, 3, 4, 5 പേര് ഇറക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ആ പയ്യൻ കൊള്ളാട്ടോ അൽവാരസ് നമ്മുടെ ഉറൂഗ്വേയിലത്തെ പ്ലെയറാണ് നൈസാണ് അവൻ അപ്പോൾ റയൽ മാഡ്രിഡിനായിട്ട് 3 കളി കളിച്ചു സീനിയർ ലെവല് 2 ഗോൾ 1 ഗോൾ 1 അസിസ്റ്റ് അങ്ങനെയായിട്ട് നിൽക്കുന്നത് ഓക്കെ ഇറ്റ്സ് ഡെംബെല്ലെ ഡെംബെല്ലയുടെ ഡ്രിബ്ലിംഗ് ആണ് ഗൈസ് നാറി ഡെംബെല്ലെ ഒന്ന് പോടാ ഓക്കെ ഡെംബെല്ലെ ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ അൽവാരോ ടു വിനീഷ്യസ് വിനീഷ്യസ് ടു ക്രൂസ് ക്രൂസ് ടു അൽവാരോ അൽവാരോ ടു വിനീഷ്യസ് ഓക്കെ വിനീഷ് ഈ കുണ്ടയാണെങ്കിൽ സീൻ ഡിഫെൻഡിങ് ആണ് ഗൈസ് കുണ്ട വേറെ ലെവലാണ് റിയൽ ലൈഫിലായിക്കോട്ടെ മറ്റേലായിക്കോട്ടെ എന്തായാലും ഒരു ഫൗള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പെഡ്രൈനെ വിനീഷ്യസ് ഒന്ന് ചവിട്ടി തോന്നുന്നു അപ്പോൾ എന്തായാലും ഇനി 2 എൽ ക്ലാസ്സിക്കും കൂടി വരാനുണ്ട് നമ്മുടെ കോപ്പ ഡെൽറേയുടെ സെക്കൻഡ് ലെഗും ഫസ്റ്റ് ലെഗും ബാഴ്സ മോനെ ഒരു രക്ഷ ഉണ്ടായില്ലോ ടാക്റ്റിക്സ് മാറ്റിയിട്ട് ഞാൻ വിചാരിച്ച കളി തന്നെ ആയിരുന്നു കാരണം സ്ട്രൈക്കേഴ്സ് അവൈലബിൾ അല്ല അപ്പോൾ എങ്ങനെ വേണം ഡിഫെൻഡ് ചെയ്ത് കളിക്കുക എന്നാലും ഇങ്ങുമാതിരി ഡിഫെൻഡ് ചെയ്ത് കളിക്കും ഞാൻ വിചാരിച്ചില്ല ഓക്കെ ഇറ്റ്സ് ചൗമിനി അൽവാരോ ഓ ചേ അൽവാരോ ഇതില്ല അതാണ് പ്രശ്നം ഓക്കെ ക്രൂസ് ഏയ് ചേ അൽവാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കാർഡിന് പവറില്ല അതാ പ്രശ്നം ഓക്കെ എടാ എന്താ ക്രൂസ് തന്നെയാലോ ഡിഫെൻഡ് ചെയ്ത് അവിടെ പോയിട്ട് ഓക്കെ വീണ്ടും ക്രൂസ് എടുക്കറാച്ചേ ഓക്കെ ഡെംബെല്ലെ എന്തായാലും ഡ്രിബിൾ ചെയ്യാൻ നോക്കുള്ളൂ അവൻ ഓക്കെ ഡെംബെല്ലെ ഡെംബെല്ലെ
ലൂക്കസ് വാസ്കസ് ടീ ഒന്നും പറയല്ല. ടോണി ക്രൂസ്, ഇറ്റ്സ് ഈ അസെൻസിയോ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട് റോഡ്രിഗോ എയ്ച്ചെ. റോഡ്രിഗോ അല്ല, ആൽവാരസ്. റോഡ്രിഗോ റോഡ്രിഗോ എന്നാ വരുന്നത് എൻ്റെ തൊള്ളയിൽ. ഓക്കെ, മിൽട്ടവൺ നല്ലൊരു ഡിഫെൻഡിങ് ആണ് ഗൈസ്. ചൗമനി എടാ, വീണ്ടും കുറെ മിസ് പാസിൻ്റെ ഏസിക്കും മാറ്റം വെച്ചില്ല. കുറെ പേര് പറയാറുണ്ട് കമൻറ്റ് ബോക്സിൽ, ഞാൻ കാണാറുണ്ടത്. അപ്പോൾ എന്താ പറയുക, ഒന്നും സെറ്റ് ആവുന്നില്ല. ഓക്കെ ഗൈസ്, എന്തായാലും ഫുൾ ടൈം ആയിട്ട് ഞാനെന്താ വെച്ചാൽ ഇത് നമ്മൾ ഇവൻറ്റ് കളിക്കാൻ അങ്ങനെ വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിന് ഐസൊരു എന്തായാലും എനിക്ക് മിക്കത് ഉറപ്പായിരുന്നു. ഒന്ന് എനിക്ക് ബാഴ്സ അല്ലെങ്കിൽ പിന്നെ യുണൈറ്റഡ് അങ്ങനെയുള്ള ടീമുകളെ വരാൻ, ഞാൻ മുന്നേ കളിച്ചപ്പോൾ എനിക്ക് അങ്ങനത്തെ ടീമുകളെ വന്ന്. അപ്പോൾ എന്തായാലും 50 കോയിൻ ചലഞ്ച് ആയിരുന്നു ഗൈസ്. എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, കപ്പടിച്ച ഇതിൽ എല്ലാവരും കയ്യൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഗെയിം പ്ലേ ആയിരുന്നു. ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് പ്ലേയേഴ്സ് ആയിട്ടൊരു ഇത് നടക്കുന്നുണ്ട് സീരീസ്. അപ്പോൾ അതെന്തായാലും നമ്മളെന്തായാലും ഇനിയും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഓ സംഭവം, നമ്മൾ ജയിച്ചപ്പോൾ ഫാൻസിനെ നോക്കി കയ്യടിയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, എന്തായാലും 5 ഷോട്ട് നമ്മളെടുത്തു, 3 ടാർഗറ്റ്. ഒരെണ്ണം സേവ് ഉള്ളു ആളുടെ, ആളുടെ 2 ഷോട്ട്, 0 ടാർഗറ്റ്. അത്ര പെട്ട ഗെയിം പ്ലേ ഞാൻ പറയില്ല. ഞാൻ എന്തായാലും ഒരു ഇവൻറ്റ് കളിക്കില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ ഇവൻറ്റ് കളിക്കാൻ അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല. നമ്മൾ ഫുള്ള് മറ്റേ ടൈപ്പ് മാച്ചസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇവൻറ്റ് കളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവൻറ്റിൻ്റെ ഒരു കണ്ടൻറ്റൊക്കെ വിചാരിച്ചു. അപ്പോൾ എൽ ക്ലാസിക് കിട്ടിയപ്പോൾ അത് ഒന്നുകൂടി ഉഷാറായി, നൈസായി. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇത് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും റിയൽ ലൈഫിൽ എന്താ ഒരിക്കലും കളിയെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ലെവൽ ട്രെയിനിങ് ഒക്കെ ആവണുള്ളൂ പ്ലേയേഴ്സിൻ്റെ കേട്ടോ. ഓക്കെ, റോഡ്രിഗോ രണ്ടൊക്കെ കൂടി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവൻറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി കളിച്ചാണ്. നിങ്ങൾ ഇവൻറ്റൊക്കെ തീർത്തേ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, എല്ലാം മിക്കവരും തീർത്തിണ്ടാവും. പിന്നെ കോയിൻ ഇവൻറ്റ് കുറച്ചുകൂടി വന്നേ ചേച്ചന, ഒരു 100 കോയിനെങ്കിലും ഒന്ന് ആക്കുക നല്ലത്. നമ്മൾ മെയിലൊക്കെ അയക്കുന്നുണ്ട്, എവിടെ നോക്കാൻ അവർ. അവർ നമ്മുടെ മെയിൽ നോക്കിയിട്ട് ബാക്കിയുള്ളവരുടെ മെയിലും കൂടി നോക്കുന്നില്ല. അപ്പോൾ എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്കിൽ ആരെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ അതുവരേക്കും ബൈ.